ഇസ് സജീവ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത് ഇനിയും കേട്ടറ്റിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പഠിച്ചു തുടങ്ങാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പലർക്കും സംശയമുണ്ടാവും ഇനിയും പഠിച്ചു തുടങ്ങിയാൽ കേട്ടറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഒരുപാട് പേര് രണ്ട് മാസം മുന്നേ അല്ലെങ്കിൽ മൂന്ന് മാസം മുന്നേ പഠനം തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഒരു മാസം കൊണ്ട് എങ്ങനെ പഠിച്ച് കേട്ടിട്ട് നേടുമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കാരണം എങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ പഠിച്ചിട്ട് എങ്ങനെ കേട്ടിട്ട് നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കാവുന്നതാണ്. അതുപോലെ നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പരസ്യം ഞാൻ ചെയ്യാറുണ്ട് എല്ലാ വീഡിയോസിലും. അപ്പോൾ 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് 1 മന്തിനുള്ളിൽ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറേ പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഒരു യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു കോച്ചിങ്ങിനും പോവാതെ തന്നെ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്, അത് സൈക്കോളജി ആയാലും സോഷ്യൽ സയൻസ് ആയാലും. ഓക്കെ, അപ്പോൾ സൈക്കോളജിയുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറേ തിയറീസും കാര്യങ്ങളും പഠിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് പി വൈ ക്യൂസ് അറ്റൻഡ് ചെയ്യുക. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും സൈക്കോളജിക്കൽ തിയറീസും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അല്ലെങ്കിൽ പല ചാനലിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. അതിലെന്താണ് നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുറേ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് ട്രയൽ ആൻഡ് എറർ തിയറി, തോണ്ടയ്ക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അതിൽ വന്നിട്ടുള്ളത്. അവർ അവരെന്ത് ചെയ്യും, അവർ തിയറിയുടെ മെയിനായിട്ടുള്ള കോൺസെപ്റ്റുകളും കൂടെ പറഞ്ഞു പോകുന്ന അങ്ങനെയുള്ള വീഡിയോസ് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് യൂസ്ഫുൾ ആകും. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കണ്ടൻറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സൈക്കോളജിയിൽ ഒരുപാട് പി വൈ ക്യൂസ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ സൈക്കോളജിയുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ മലയാളം ഇംഗ്ലീഷൊക്കെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷൊന്നും നമ്മളൊരിക്കലും സിലബസ് വൈസ് പഠിക്കേണ്ട കാര്യമില്ല, മലയാളവും സിലബസ് വൈസായിട്ട് പഠിക്കേണ്ട. എന്ത് ചെയ്യുക, ഇതുപോലെ പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ചാനലിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, മലയാളത്തിൽ പദശുദ്ധിയാണ് പറയുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ അങ്ങനെയുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് പഠിക്കാം. അതുപോലെ മലയാളം പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി സിലബസ് വൈസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് ഈ പദശുദ്ധി. ഓക്കെ, അതായത് പദശുദ്ധി നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ കേട്ടിട്ട് എക്സാമിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് പദശുദ്ധി ബേസ് ചെയ്തിട്ട്. അതുപോലെ ഈ എന്താണ് മലയാളം, അതായത് ഇംഗ്ലീഷിൽ ഒരു ഇത് തന്നിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് മലയാളത്തിൽ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ സെൽഡം ഡോഗ്സ് അതല്ല, സോറി, ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്, കുറയ്ക്കാൻ പട്ടി കടിക്കില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിച്ച് തരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, കുറേ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും എക്സാമിന് വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പര്യായ പദങ്ങൾ, പര്യായ പദങ്ങളും പദശുദ്ധി പര്യായ പദങ്ങൾ. ഇപ്പോൾ ഒരു വാക്ക്, അതായത് ഇപ്പോൾ നിദ്ര എന്നതിൻ്റെ വാക്കിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്, ഇപ്പോൾ ജലം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുമ്പോൾ പറയാം, അതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുക. അല്ലാതെ പര്യായ പദം പഠിക്കാൻ പറഞ്ഞാൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, അങ്ങനെ പഠിക്കേണ്ട, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് അതിൽ വന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്, ഒരുപാട് ചാനലിൽ പി വൈ ക്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, കാരണം ബേസിക്കായിട്ട് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇംഗ്ലീഷ് നമുക്ക് ബേസിക് നോളജ് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ നോക്കിയാൽ മതി, കാര്യമായിട്ട് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇത് പി വൈ ക്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കുറേ ആൻസർ ചെയ്യാൻ സാധിക്കും.
ഓക്കെ, അതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിനും മലയാളത്തിനും ചില വീഡിയോസൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കാണാം. ഈ പര്യായ പദങ്ങളൊക്കെ വെച്ചിട്ട് പദശുദ്ധി ഒക്കെ വെച്ചിട്ട് എന്തോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ബാർക്കിംഗ് ഡോഗ്സ്, സെൽഡം ബൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ ഇനി നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പർ ഏതാണോ, അതായത് പലരും പല ഓപ്ഷനിലായിരിക്കും. ഇപ്പോൾ സോഷ്യൽ സയൻസിനാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ ഡെയിലി എസ് സി ആർ ടി ക്വസ്റ്റ്യൻ പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സീരീസ് ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എസ് സി ആർ ടി മുഴുവനായിട്ടും പഠിക്കാൻ സമയമില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കാരണം ഡെയിലി 5-6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇന്ന് നമ്മളൊരു വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തിട്ടുണ്ട്. സോ ആ 10 ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ 10 കോൺസെപ്റ്റുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒരിക്കലും ക്വസ്റ്റ്യൻ മാത്രമല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആ ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. അതായത് എസ് സി ആർ ടി പഠിക്കാൻ സമയമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങളെ ഇത്തവണ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ അത് സഹായിക്കും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പർ മറ്റ് ഓപ്ഷൻകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എസ് സി ആർ ടി തന്നെ ഫോക്കസ് ചെയ്യുക. എസ് സി ആർ ടിയിൽ നിന്നാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ചു പോകുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക. നമുക്ക് അറിയാവുന്ന, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് 5-ാം ക്ലാസ് അല്ലേ, 5 മുതൽ 7 വരെ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു പോയിട്ട് പിന്നെ എന്ത് ചെയ്യുക, പിന്നെ 8 മുതലുള്ള ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ നല്ല ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാൻ സാധിക്കും. അതിലൂടെ നിരവധി ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ, നമ്മുടെ എഡി വൈബ്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഒറ്റ ഈ ഒരു ഒറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും കേട്ടിട്ട് പാസ്സാക്കാൻ എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളും പി വൈ ക്യു ഡിസ്കഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു എമൗണ്ടിലാണ് ക്ലാസ്, അഡ്മിഷൻ ഫീ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ.